വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു മെയിൻ മപ്പാസ് ആണ് ഉണ്ടാക്കുന്നത്. അയില ഫ്രൈ ചെയ്ത് പാല് പിഴിഞ്ഞൊരു മപ്പാസ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു അര കിലോ ഇടത്തരം അയില ഞാൻ കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ മീനൊന്ന് വരഞ്ഞെടുത്ത് ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ പുരട്ടുക. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കിവിടെ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു രണ്ട് തണ്ട് വേപ്പില, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ട് എരിവ് ഉള്ളതും എരിവ് ഇല്ലാത്തതും രണ്ട് മഞ്ഞൾ കൂടെ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും മസാല നമ്മളൊന്ന് അരച്ചെടുത്തു മീൻ പുരട്ടി കുറച്ച് അരമണിക്കൂർ വെച്ചാൽ വളരെ നന്നായിരിക്കും. മസാല ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മീനിൽ നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ഞാൻ അരമണിക്കൂർ ഇവിടെ വെച്ചിരുന്നത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഒത്തിരി പൊരിയാൻ പാടില്ല, ഒരു ഹാഫ് ഫ്രൈ ആയാൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനെടുത്ത് വെച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓയിലൊഴിച്ച് ഞാൻ മീനെല്ലാം ഇട്ട് കൊടുക്കുവാണ്. ഫിഷ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടാണ് മുരിച്ചെടുക്കേണ്ടത്. ഒരുപാട് മുരിയാൻ പാടില്ല. ഇത് നമുക്ക് ഹാഫ് ഫ്രൈ ആകാവുള്ളൂ. അത് നമുക്ക് അതാണ് അതിൻ്റെ ഒരു പാകം. നമ്മൾ തേങ്ങാപ്പാലിലിട്ട് ഇത് വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കത് പകുതി വേവ് മതിയാവും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചേക്കുന്നത്. ഫിഷ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ പൊള്ളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സവോള എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സവോളയ്ക്ക് പകരം ശരിക്കും ഇതിനകത്ത് ഇടേണ്ടത് ചെറിയ ഉള്ളിയാണ്. നല്ല ടേസ്റ്റായിരിക്കും. ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ സവോളയാണ് എടുത്തേക്കുന്നത്. വലിയ ഞാനാണെങ്കിൽ 2 സവോള മതിയാവും. കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി പൊടിയായി എടുത്തിട്ടുണ്ട്. ഒരു 2-3 തണ്ട് ഏപ്പല, ഇത്രയാണ് ആവശ്യമായിട്ട് ഉള്ളത്. ഇതൊക്കെ മറച്ചിട്ട് കൊടുക്കാം. ഇതൊരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ബീസിനൊക്കെ മറച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഫ്രൈ ആകാൻ പാടില്ല. അത് ഇത്രയും ഫ്രൈ ആയാൽ മതി, കൂടുതൽ ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ഉള്ളി വഴറ്റിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഓയിലൊഴിച്ച് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയാൽ നമുക്ക് ഉള്ളി കൊണ്ട് വഴറ്റിയെടുക്കാം. മപ്പാസ് ഉണ്ടാക്കാനുള്ള തേങ്ങാപ്പാൽ ഞാൻ ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചേക്കുവാണ്. നമുക്ക് ആദ്യം ഒഴിക്കേണ്ടത് 2-ാം പാലാണ്. അത് 1-ാം പാല് ഇത്തിരി ലാസ്റ്റ് നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഉള്ളി നന്നായിട്ട് വഴന്ന് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് 2-ാം പാലാണ്. ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് മീൻ വറുക്കാൻ എടുത്ത് വെച്ച മസാലയെ ബാക്കിണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. അത് ഒരു അതിന് പകരം 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയാവും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇനി തിളയ്ക്കാനായിട്ട് നമുക്കിതൊരു 5 മിനിറ്റ്സ് മൂടി വയ്ക്കാം. ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ തിളച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം.
ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. ഇതിനെയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫിഷ് മറിച്ചിട്ട് മറ്റേ സൈഡിലൂടെ ഒന്ന് തേങ്ങാപ്പല്ലി വേകാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി മൂടി വെക്കരുത്, നമുക്ക് തുറന്നു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഇത്ര ഇത് ടൈറ്റായിട്ട് കൊടുക്കാം. നമുക്ക് അങ്ങനെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഇത് ഇളക്കാനേ പാടില്ല, ഇളക്കിയാൽ പൊടിഞ്ഞു പോകുക. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാനേ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ഉപ്പ് നീര് തിളച്ചു കൊടുത്താലും മതി. അടിപൊളിയാണ് ഉണ്ടാക്കിയാൽ, ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയാൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.